ഹൈ ഡേഡേഴ്സ്, ഞാൻ സിയാദ് ഇലിക്കൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് മാസം 30-ാം തീയതി സെബി അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് തീരുമാനങ്ങൾ എന്താണെന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മളുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 സ്ഥാപിതമായ നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ചരിത്ര പ്രധാനമുള്ള, അതല്ലെങ്കിൽ ഏറ്റവും വലിയ പഴക്കം ചെന്ന ഒരു എക്സ്ചേഞ്ചാണ്. ലോക മാർക്കറ്റിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനുള്ള സ്ഥാനം വളരെ വലിയ വലുതാണ്. ഡെറിവേറ്റീവിൽ ലോക മാർക്കറ്റിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ സമീപ സമയങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് വലിയ രീതിയിൽ ഇടിഞ്ഞതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ചെറിയ നെഗറ്റീവ് സെൻറ്റിമെൻസിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇനി അത് ഉണ്ടാവാതിരിക്കാൻ സെബിയുടെ ഭാഗത്തു നിന്ന് കർശനമായ ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് October 1, 2023 ശേഷം ടോപ്പായിട്ടുള്ള 250 കമ്പനീസ്, മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് 250 കമ്പനീസിനെതിരെ ഉണ്ടാകുന്ന ഏതൊരു റൂമറും കമ്പനി യഥാസമയം അത് ക്ലാരിഫൈ ചെയ്യണം, ഒന്നല്ലെങ്കിൽ ഡിനെ ചെയ്യണം, അതല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം. അതല്ലാതെ മൗനം പാലിച്ചിരിക്കരുത് എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സെബി നിഗർശിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് കമ്പനിക്ക് ഒന്നല്ലെങ്കിൽ ഡിനെ ചെയ്യാം, അതല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. കൂടാതെ തന്നെ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം 30 മിനിറ്റിനകം ബോർഡ് മീറ്റിങ്ങിനെടുത്ത തീരുമാനം പബ്ലിക്കിനെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് രണ്ടാമത്തെ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അതായത് നിലവിലെ സാഹചര്യത്തിൽ 2 ദിവസത്തിന് ശേഷം മാത്രമാണ് കമ്പനിക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. എന്നാൽ ഇനി മുതൽ 30 ദിവസത്തിനകം കമ്പനി എടുത്ത തീരുമാനങ്ങൾ പബ്ലിക്കിനെ അറിയിക്കണം. ഇത് എന്തിനെ തടയും? ഇത് ഇൻസൈഡർ ട്രേഡിങ്ങിനെയോ, അതല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൻ്റെ ബേസിൽ എടുക്കുന്ന ട്രേഡുകളെ എല്ലാം തന്നെ തടയും എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഉള്ളത്. ഇനി ബോർഡ് മെമ്പേഴ്സ്, പെർമനൻ്റ് ബോർഡ് മെമ്പർ എന്നുള്ള കൺസെപ്റ്റ് ഇനി മുതൽ ഉണ്ടാവില്ല. ബോർഡ് മെമ്പേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സിന് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ന്യൂ റൂള് April 24-ാം തീയതിക്കകം ഇത് ആപ്ലിക്കബിൾ ചെയ്യണം. ഇനി ഒരു കമ്പനീസിലും പെർമനൻ്റ് ബോർഡ് മെമ്പേഴ്സ് എന്നുള്ളൊരു ഒരു സീറ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സെബി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമുക്കറിയാം, ഒരുപാട് കമ്പനീസിൻ്റെ ഡയറക്ടേഴ്സ്, CFO, CEO ഇവരെല്ലാം തന്നെ റിസൈൻ ചെയ്യുന്നത് വളരെ വലിയൊരു തലവേദനയാണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. കാരണം ഏതെങ്കിലും ഒരു കമ്പനിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു CEO CFOയോ റിസൈൻ ചെയ്യുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വളരെ വലിയ രീതിയിൽ ഇടിയും. നമുക്കിതിനു മുമ്പ് ഉത്തമ ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും അടുത്ത സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതിനു മുമ്പ് ഇൻഫോസിസ്, അല്ലേ? ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി മുതൽ CEO CFO തുടങ്ങിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ റിസൈൻ ചെയ്തു പോകുമ്പോൾ 3 മാസത്തിനകം പുതിയ ആളിനെ നിയമിക്കണമെന്നുള്ള വളരെ കർശനമായിട്ടുള്ള തീരുമാനം സെബി എടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. കൂടാതെ തന്നെ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് ASBA ഫെസിലിറ്റി വരികയാണ്. ആപ്ലിക്കേഷൻ ബേസ്ഡ് എമൗണ്ട് ബ്ലോക്ക്ഡ്. നമ്മൾ IPO എല്ലാം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? IPO അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും ബ്രോക്കറിൻ്റെ പൂൾ അക്കൗണ്ടിലേക്ക് എമൗണ്ട് പോകുന്നില്ല, ബ്ലോക്കായിട്ടിരിക്കും. നമുക്ക് IPO കിട്ടുകയാണെങ്കിൽ കമ്പനിക്ക് ഡയറക്റ്റ് ആ എമൗണ്ട് പോകും, കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ റീഫണ്ട് ചെയ്യും. ആ ഒരു രീതി ഇനി ഇക്വിറ്റി മാർക്കറ്റിലേക്കും വരികയാണ്. ബ്രോക്കറിൻ്റെ പൂൾ അക്കൗണ്ടിലേക്ക് നമ്മൾ ഷെയർ ബൈ ചെയ്യുമ്പോൾ പോകുന്നില്ല, ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തിയതിനു ശേഷം നേരെ ക്ലിയറിംഗ് കോർപ്പറേഷന് പോകുമെന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതായത് ബ്രോക്കേഴ്സിന് ഇപ്പോൾ ഈവൻ ബ്രോക്കേഴ്സ് സ്കാം ചെയ്താൽ പോലും നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണുള്ളത്. രണ്ടാമതായിട്ട് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകൾക്ക് മ്യൂച്വൽ ഫണ്ട് കമ്പനികളായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളതാണ്. അതായത് AMC കളായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു അവസരമുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു AMC മേഖലയിലേക്ക് കൂടുതൽ കമ്പനീസ് കടന്നു വരുമെന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. ഇത് നിലവിലുള്ള AMC കമ്പനീസിന് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നിലവിലുള്ള AMC സ്റ്റോക്കൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുമുണ്ട് കുറേ കാര്യങ്ങൾ, 16 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള, നമ്മളെ ഡയറക്റ്റ് ബാധിക്കുന്ന കുറച്ച് പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ഓരോ ആളുകളെയും സെബി ഇനി നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ഇനിയും വളരെ വലിയ രീതിയിലുള്ള ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നിഫ്റ്റി 17,800 ക്രോസ് ചെയ്ത് രാകേഷ് ജിയൊക്കെ പറഞ്ഞ പോലെ തന്നെ 20,000 എത്തട്ടെ എന്ന് പ്രത്യാശിക്കാം. താങ്ക് യു, ബൈ ഓൾ.